മീഡിയ വണ്ണന് സംരക്ഷണം തുടരാമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നു. ഇനി ഒരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ മീഡിയ വണ്ണന് നേരത്തെ ഉണ്ടായിരുന്ന നിലയിൽ തന്നെ സംരക്ഷണ നടപടികൾ തുടരാം എന്നാണ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡും ജസ്റ്റിസ് സൂര്യകാന്തും ജസ്റ്റിസ് വിക്രംദേവും ഉൾപ്പെടുന്ന സുപ്രീം കോടതി ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുന്നത്. മുദ്രവച്ച കവറിൽ അവർ രാജ്യദ്രോഹം ചെയ്തിരിക്കുന്നു എന്ന് കുറേ വാദങ്ങളുമായി വന്ന കേന്ദ്ര സർക്കാരിനോട് എന്തു രാജ്യദ്രോഹമാണ് അവർ ചെയ്തത് എന്നറിയാനുള്ള ബാധ്യത ഈ രാജ്യത്തിനുണ്ട് എന്ന് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡും സൂര്യകാന്തും വിക്രംദേവും വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് നിങ്ങൾ വെറുതെ ഒരു കവറിനകത്ത് ഒട്ടിച്ചു വച്ച് സീലുമടിച്ച് ഇതാ ഇതിനകത്താണ് രാജ്യദ്രോഹത്തെക്കുറിച്ചുള്ള രേഖകളെന്ന് പറഞ്ഞാൽ അത് കണ്ണുമടച്ച് വിശ്വസിച്ച് നടപടി സ്വീകരിക്കാൻ സുപ്രീം കോടതിക്കാകില്ല എന്ന് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് വ്യക്തമാക്കിയിരിക്കുന്നു. അതുമാത്രമല്ല, മുദ്രവച്ച കവറിൽ നിങ്ങളുടെ വാദങ്ങൾ കൊണ്ടുവന്നാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എൻ വി രമണ ചൂണ്ടിക്കാട്ടിയ കാര്യവും മീഡിയ വണ്ണിന് വേണ്ടി ഈ കേസിൽ ഹാജരായ മുതിർന്ന അഭിഭാഷകനായ ദുഷ്യന്ത് ദവേ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതെ, കേന്ദ്ര സർക്കാരിന് മീഡിയ വൺ രാജ്യദ്രോഹം ചെയ്തു എന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ രാജ്യദ്രോഹമെന്ത് എന്ന് വ്യക്തമാക്കുന്ന രേഖകൾ ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുവരൂ, അത് വാദങ്ങളായി ഉന്നയിക്കൂ. മീഡിയ വൺ ചാനലിനെ വിലക്കിക്കൊണ്ടുള്ള നിലപാട് വന്നപ്പോൾ സുപ്രീം കോടതി ഇത്തരമൊരു ഉചിതമായ നടപടി ഇപ്പോൾ സ്വീകരിക്കുമ്പോൾ ഒന്ന് ഓർക്കണം, നമ്മുടെ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിലും ഡിവിഷൻ ബെഞ്ചിലും ഈ കേസുമായി മീഡിയ വൺ എത്തുമ്പോൾ ആ മുദ്രവച്ച കവറിനകത്തെ കാര്യങ്ങൾ അതേപടി വിശ്വസിച്ചുകൊണ്ട് അതിന്മേൽ ഒരു വാദപ്രതിവാദത്തിന് പോലും തയ്യാറാകാതെ മീഡിയ വണ്ണിനെ കൈയൊഴിയുകയായിരുന്നു കേരള ഹൈക്കോടതി രണ്ടു ഘട്ടങ്ങളിലും. പക്ഷേ സുപ്രീം കോടതി പറയുന്നത് അങ്ങനെ അങ്ങ് കൈയൊഴിയാനാകില്ലല്ലോ, രാജ്യദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രാജ്യദ്രോഹം എന്താണ് എന്ന് കോടതിയിൽ വാദം നടക്കട്ടെ, അതേക്കുറിച്ച് കേന്ദ്ര സർക്കാർ തുറന്നു പറയട്ടെ, അതിന് എതിർവാദങ്ങളുണ്ടെങ്കിൽ മീഡിയ വൺ അത് അവതരിപ്പിക്കട്ടെ. അങ്ങനെയാണല്ലോ ഒരു വിഷയത്തിലെ ന്യായാന്യായങ്ങൾ കണ്ടെത്താൻ സാധിക്കുക. അല്ലാതെ ഏകപക്ഷീയമായി വാദത്തിന് പകരം ഒരു കവറിനകത്തിട്ട് ഒട്ടിച്ചു കൊണ്ടുവരുന്ന സാധനം അതുമാത്രം മുഖവിലക്കെടുത്തുകൊണ്ട് ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ലല്ലോ എന്ന് നോക്കൂ. ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് ഒരിക്കൽ കൂടി ഈ രാജ്യത്തെ സാധാരണക്കാരൻ്റെ പ്രതീക്ഷകൾക്ക് നിറം പകരുകയാണ്. കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ഒരുപാട് നിർണായക വിഷയങ്ങളിൽ സാധാരണക്കാരൻ ആഗ്രഹിക്കുന്നതുപോലെ, ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനം ആഗ്രഹിക്കുന്നതുപോലെ നിലപാടുകൾ സ്വീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഒരു നീതിപീഠത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതെന്തോ, ജസ്റ്റിസ് എൻ വി രമണ ചീഫ് ജസ്റ്റിസായി ചുമതല ഏറ്റെടുക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെയുള്ള സാധാരണക്കാരൻ്റെ അവസാനത്തെ അത്താണിയാണ് ഈ പരമോന്നത നീതിപീഠം, അവിടെ നിന്ന് അവന് നീതി ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ നമുക്ക് സാധിക്കണം എന്നത്. അതുതന്നെയാണ് സുപ്രീം കോടതി ചോദിച്ചത്, എന്താണ് അവർ ചെയ്ത രാജ്യദ്രോഹം, ആ രാജ്യദ്രോഹം എന്താണെന്ന് പറഞ്ഞു തരൂ, എന്നിട്ടാകാം നമുക്ക് അവർക്ക് വിലക്കേർപ്പെടുത്തണമോ അവരുടെ ലൈസൻസ് റദ്ദാക്കണമോ എന്നൊക്കെയുള്ള തീരുമാനങ്ങളിലേക്ക് കടക്കേണ്ടത്. തൽക്കാലം അവർ രാജ്യദ്രോഹികളാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടും വരെ, നിങ്ങൾ പറഞ്ഞതുകൊണ്ടായില്ല, ഞങ്ങൾക്ക് ബോധ്യപ്പെടും വരെ അവർ സംപ്രേഷണം തുടരട്ടെ എന്ന ധീരമായ നിലപാട് ഡിവൈ ചന്ദ്രചൂഡിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്.